കമ്പനിയുടെ പേര് അറബിയിൽ എഴുതിയതിന് കോഴിക്കോട് നഗരത്തിൽ വെച്ച പരസ്യ ബോർഡുകൾ നശിപ്പിച്ചുവെന്ന് പരാതി. എൽ ഇ ഡി കമ്പനി ബസ് സ്റ്റോപ്പുകളിൽ വെച്ച പരസ്യങ്ങളാണ് നശിപ്പിക്കപ്പെട്ടത്. പേര് അറബിയിൽ എഴുതിയതിനെതിരെ സമൂഹമാധ്യമങ്ങളിൽ വിദ്വേഷ പ്രചാരണങ്ങൾ നടന്നിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കമ്പനി ഉടമകൾ പോലീസിൽ പരാതി നൽകി. എൽ ഇ ഡി ബൾബുകൾ നിർമ്മിക്കുന്ന ഹുമാക്സ് ഇന്ത്യ എന്ന കമ്പനിയാണ് കോഴിക്കോട് നഗരത്തിൽ 8 ബസ് സ്റ്റോപ്പുകളിൽ പരസ്യം സ്ഥാപിച്ചത്. ഹുമാക്സ് എന്ന പേര് ഇംഗ്ലീഷിനൊപ്പം അറബിയിലും എഴുതിയിരുന്നു. അറബിയിൽ പേരെഴുതിയതിനെതിരെ സമൂഹമാധ്യമങ്ങളിൽ വിദ്വേഷ പ്രചാരണമുണ്ടായി. അറബിയിൽ പേരെഴുതുന്നത് വർഗീയതയാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രചാരണം. ഇതിന് പിന്നാലെ കോഴിക്കോട് നഗരത്തിൽ സ്ഥാപിച്ച പരസ്യബോർഡുകൾ നശിപ്പിക്കപ്പെട്ടു. വിദ്വേഷ പ്രചരണം നടത്തിയവർ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് സംശയിക്കുന്നതായി ഉടമകൾ ആരോപിച്ചു. കമ്പനി ഹ്യൂമാക്സ് എന്ന് അറബിയിലും എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിലും ഉണ്ട്. ഒരു സൈഡിൽ ഇംഗ്ലീഷിൽ, ഒരു സൈഡിൽ അറബിയിൽ. അതിനെ തുടർന്ന് അടുത്ത ദിവസം തന്നെ വ്യാപകമായിട്ടുള്ള പ്രക്ഷോഭമാണ് സോഷ്യൽ മീഡിയകളിൽ, ട്വിറ്റർ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ബോർഡുകളെല്ലാം അപ്രതീക്ഷിതമായി. അത് അവിടെ വെച്ചത് പോലും കാണുന്നില്ല. വളരെ നീറ്റായിട്ട് അത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിനെതിരെ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഹ്യൂമാക്സ് കമ്പനിക്ക് വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഫ്രാഞ്ചൈസികളുണ്ട്. നടക്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്.